ന്യൂനപക്ഷ പ്രീണനം ഇത് സർക്കാരിനും പിന്നീട് രാഷ്ട്രീയ പാർട്ടികൾക്കും മതങ്ങൾക്കും ഈ പറയുന്നത് പോലെ മാധ്യമങ്ങൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഇവിടെ നടക്കുന്ന ന്യൂനപക്ഷ ക്ഷേമ സ്കോളർഷിപ്പുകളെ പറ്റിയുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് അതിലെ ചില കാര്യങ്ങൾ അതായത് ചില വ്യക്തിപരമായ കാര്യങ്ങൾ എനിക്ക് സാറിനോട് ചോദിക്കാനുണ്ട് അതായത് ഈ ന്യൂനപക്ഷത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഈ പറയുന്നത് പോലെ കോടതിയിൽ നിന്ന് വിധി വന്നിരിക്കുന്ന അനുസരിച്ച് ജനസംഖ്യാ ജനസംഖ്യാനുപാതത്തിൽ ഇത്തരത്തിൽ ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു വിധിയല്ലേ ശരിക്കും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അതായത് ജനസംഖ്യാനുപാതികമായി തന്നെയല്ലേ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കേണ്ടത് രേവതി ഈ ജനസംഖ്യാനുപാതികമായി കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട് ഓരോ പദ്ധതികളുടെ ഭാഗമായി കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സ്കോളർഷിപ്പുകൾ ഉണ്ടായതിൻ്റെ പശ്ചാത്തലം സച്ചാർ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സച്ചാർ കമ്മീഷനെ നിയമിച്ചത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ വിഷയം പരിശോധിക്കാനല്ല മുസ്ലിം പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മുസ്ലിം പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ ഉണ്ടാക്കുകയും അത് ശുപാർശ ചെയ്യുന്ന പരിപാടികൾ ഒരു സ്ഥലത്ത് നടപ്പിലാക്കുകയും ചെയ്തു അത് നടപ്പിലാക്കിയപ്പോൾ കേരളത്തിൽ വന്നപ്പോൾ അത് പാലളി മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന വേറൊരു കമ്മിറ്റിയും കൂടി ഉണ്ടാക്കി അതെങ്ങനെ നടപ്പിലാക്കണമെന്ന് പഠിക്കാനാണെന്ന് പറഞ്ഞിട്ട് അതൊരു രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ കേന്ദ്രത്തിൽ അന്ന് കോൺഗ്രസ് ഗവൺമെൻറ് ആണ് നാട്ടിലന്ന് എൽ ഡി എഫ് ഗവൺമെൻ്റ് ആണ് അങ്ങനെ ഒരു പാലളി മുഹമ്മദ് കുട്ടി കമ്മീഷൻ ഉണ്ടാക്കിയിട്ടാണ് ഈ പറയുന്ന സംഗതി തീരുമാനിച്ചത് അപ്പോൾ അവിടെ ചെയ്തതെന്താന്ന് വെച്ചാൽ അവിടെ നൂറ് ശതമാനം ഒരു സമൂഹത്തിന് അവകാശപ്പെട്ടത് ഈ സംവരണം വേണോ വേണ്ടയോ എന്നുള്ളത് വേറെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇത് സർക്കാർ തന്നെ നിയോഗിച്ച ഒരു കമ്മിറ്റി കണ്ടെത്തിയത് പ്രകാരം ഇപ്പം രേവതി ഒരാൾ ഒരു ഒരു സം ഒരു ഔദ്യോഗിക സംവിധാനം പിന്നെ പരിശോധിച്ചിട്ട് രേവതിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ട് ആയിരം രൂപ രേവതിക്ക് അനുവദിക്കണമെന്ന് പറയുന്നു ആ അനുവദിക്കണമെന്ന് പറയുന്നത് രേവതിയുടെ അവകാശമാണ് അത് വസ്തുതാപരമായി പരിശോധിച്ച് കിട്ടുന്നത് അതിൽ നിന്ന് ഒരു ഇരുപത് രൂപ എടുത്ത് വേറെ രണ്ട് മൂന്ന് പേർക്ക് കൊടുക്കുന്നു അത് യഥാർത്ഥത്തിൽ കാണിക്കുന്നത് ഒരു ഔദാര്യമാണ് അവകാശമല്ല പക്ഷേ ആ ഔദാര്യത്തെ പിന്നീടൊരു അവകാശമാക്കി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു സ്ഥിതിയാണുള്ളത് അതൊരു അനീതിയാണ് പക്ഷെ അവിടെ ഞാൻ ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട് അതായത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ഞാനും വായിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എടുത്തിട്ട് അപ്പൊ അതിൽ പറയുന്നുണ്ട് അതായത് ഇവിടെ പട്ടികജാതി വിഭാഗങ്ങളെക്കാളും വളരെയേറെ പിന്നോക്ക അവസ്ഥയിലാണ് ഇവിടുത്തെ മുസ്ലിം ജനത ഉള്ളത് പക്ഷേ ഇങ്ങനെയൊക്കെയാണ് ഒരു സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് കൃത്യമായി അവിടെ അവരവിടെ റിപ്പോർട്ട് വെച്ചതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ന്യൂനപക്ഷ ക്ഷേമം വന്നു പക്ഷെ അവിടെ വീണ്ടും എനിക്ക് ചോദിക്കാനുള്ളത് കേരളത്തിലേക്ക് വരുമ്പോൾ ഈ പാലൊള്ളി മുഹമ്മദ് കുട്ടി തന്നെ കഴിഞ്ഞ ഈ മെയ് ഇരുപത്തിയെട്ടിന് ഈ ഒരു ഇത് വരുമ്പോൾ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു ലീഗിന്റെ ഒരു അജണ്ടയായി ഇത് മുന്നോട്ട് വെച്ചതാണ് ഈ ക്രിസ്ത്യാനികൾക്ക് കൂടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫ് സർക്കാരിന്റെ അല്ലെങ്കിൽ യു ഡി എഫ് ഗവൺമെന്റുകളുടെ രണ്ട് ഉറച്ച പിന്തുണയുള്ള ന്യൂനപക്ഷ സമൂഹങ്ങളാണ് മുസ്ലിം ക്രിസ്ത്യാനി സമൂഹം അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു ഇരുപത് അവർക്കും കൊടുത്തായിരുന്നു അവരുടെ വോട്ടുകൂടെ നമുക്ക് കിട്ടുമല്ലോ അപ്പൊ സ്വാഭാവികമായി അവർക്ക് കൂടി ഒരു ഔദാര്യമായി കൊടുത്തു എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഞാൻ വെച്ച ഒരു വീട്ടിൽ അതിൻ്റെ മുറികൾ ഒഴിഞ്ഞ് കിടക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു മുറിയിൽ ഒരാളിനെ കയറി കിടക്കാൻ അനുവദിച്ചു അടുത്ത ദിവസം ഒരു കോടതിയിൽ അവർ പോവുകയാണ് ഞങ്ങൾ അഞ്ച് പേരുണ്ട് ഇതാണ്ട് ഇയാൾ രണ്ട് പേരേ ഉള്ളൂ പക്ഷെ ആ വീട്ടിൽ ബാക്കി അഞ്ച് മുറിയും അയാൾക്കാണ് ഞങ്ങൾക്ക് അഞ്ചു പേർക്കൂടെ കിടക്കാൻ മുറിയില്ല അപ്പോൾ ഒരു ഉത്തരവ് വരികയാണ് ആ അത് ശരിയാണ് അപ്പോൾ അഞ്ച് മുറിയും കൂടെ ഉണ്ട സ്ഥിതിക്ക് മൂന്ന് മുറി അവർക്കും കൊടുക്കണം യഥാർത്ഥത്തിൽ ഈ വീട് വീടാരുടേതാൻ്റെ ഉടമസ്ഥൻ്റെതാണ് അത് ഏത് സമുദായത്തിനാണോ കൊടുത്തത് ആ സമുദായത്തിനാണ് അപ്പോൾ ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അനുവദിച്ച ഒരു ഒരു സ്കീമാണ് അത് വളരെ വസ്തുനിഷ്ഠമാണ് ആ സ്കീമിലേക്ക് ഈ ഇരുപത് ശതമാനം എന്ന് പറയുന്നത് വോട്ട് ബാങ്കിന് വേണ്ടി ക്രിസ്ത്യൻ സമൂഹത്തെ അതിലേക്ക് കടത്തിയതാണ് അപ്പോൾ ഉദാഹരണത്തിന് പിന്നെ പാലക്കാട് ഒരു പട്ടികജാതി കോളേജ് മെഡിക്കൽ കോളേജ് തുടങ്ങി ആ പട്ടികജാതി മെഡിക്കൽ കോളേജിൽ പതിമൂന്ന് ശതമാനം സീറ്റ് മറ്റിതര കമ്മ്യൂണിറ്റികൾക്ക് കൊടുത്തു പട്ടികജാതി മെഡിക്കൽ കോളേജാണ് പതിമൂന്ന് ശതമാനം സീറ്റ് ഇതര കമ്മ്യൂണിറ്റികൾക്ക് കൊടുത്തു നാളെ ഒരു കോടതിയിൽ ഒരു കേസ് പോവുക അവരുടെ വാദം കേരളത്തിൽ പട്ടികാതി വിഭാഗങ്ങൾ പത്ത് ശതമാനമേ ഉള്ളൂ ഈ എൺപത്തിയേഴ് ശതമാനവും കൊടുത്തിരിക്കുന്നത് പട്ടികാതി വിഭാഗങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് പതിമൂന്നേ തന്നിട്ടുള്ളൂ അപ്പം ജനസംഖ്യാനുപാതികമായി ഇവിടുത്തെ കോട്ട നിശ്ചയിക്കണം എന്ന് പറഞ്ഞാൽ ഈ പട്ടികജാതി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന പട്ടികജാതിക്കാർക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഉണ്ടാക്കിയ മെഡിക്കൽ കോളേജിലേക്ക് ബാക്കി വിഭാഗങ്ങൾക്കൊക്കെ അഡ്മിഷൻ നൽകൂ അത് നീതിയാണ് കാരണം ഇത് സ്ഥാപിച്ചത് എന്തിനാ പട്ടികജാതി വിഭാഗങ്ങൾക്കാണ് ഈ പതിമൂന്ന് ശതമാനം കൊടുക്കുന്നത് എന്താണ് അതൊരു ഔദാര്യമാണ് അവരോട് അതിൽ അക്കോമഡേറ്റ് ചെയ്തോട്ടെ ഇപ്പോൾ പട്ടികയാദി ഹോസ്റ്റൽസ് ഉണ്ട് പല സ്ഥലങ്ങളിൽ ആ ഹോസ്റ്റലുകളിൽ എനിക്ക് തോന്നുന്നത് പതിനഞ്ചോ ഇരുപതോ ശതമാനം മറ്റിതര കമ്മ്യൂണിറ്റി അക്കോമഡേറ്റ് ചെയ്യും നാളെ ഒരു കേസ് പോവുക കേരളത്തിൽ പട്ടികയാദി പത്ത് ശതമാനമേ ഉള്ളൂ തൊണ്ണൂറ് ശതമാനം പട്ടികാതിക്കാരല്ലാത്തവരാണ് അപ്പോൾ ഈ പ്രീമെട്രിക് ഹോസ്റ്റലിൽ പത്ത് ശതമാനം സംവരണം കൊടുത്തിരിക്കുന്നത് അനീതിയാണ് ഞങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായി കിട്ടണം എന്ന് പറഞ്ഞു പോയാൽ എങ്ങനെ നീതിയാവും പക്ഷെ അവിടെ കോടതിയെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല സാർ ഈ കോടതിയുടെ മുന്നിലേക്ക് ഈ ഈ ഒരു ഇത് സർക്കാരോ അല്ലെങ്കിൽ പോലെ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടവരോ പറയേണ്ടിയിരുന്നു അവിടെയാണ് അതൊരു വിഷയം എന്താ പറയുക ഇതൊരു കോടതിയുടെ മുമ്പിലേക്ക് ഒരു ഫാക്റ്റ് എത്തുകയാണ് കോടതിയുടെ മുമ്പിലേക്ക് ഈ സംഗതി എത്തുമ്പോൾ സ്വാഭാവികമായി എനിക്ക് ഈ വിരോധം ഇപ്പോഴും ഈ പറയുന്ന എന്താ സർക്കാരിനോടോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭയോടോ അവർക്കൊക്കെ ഒരു അജണ്ടയുണ്ട് അവർ ആ അജണ്ട നടപ്പിലാക്കുക പക്ഷേ ഇവിടെ ഈ ന്യൂനപക്ഷ സംഘടനകൾ എന്ന് പറയുന്ന സമുദായ സംഘടനകൾ എന്ന് പറയുന്ന കുറേ പത്തിരിക്കെട്ടുകാരും നീട്ടിയിട്ട് കെട്ടുന്നവരും നീട്ടിത്താടി വളർത്തുന്നവരും ഇത്തിരി താടി വളർത്തുന്നവരുമായിട്ടുള്ള കുറേ സമുദായ മേലാ മോലാളിമാരുണ്ട് ഈ ഒരൊറ്റ മോലാളിമാർ ഈ കേസിനെ സംബന്ധിച്ചോ ഇതിനെ സംബന്ധിച്ചോ യാതൊരു അക്ഷരവും മിണ്ടിയതുമില്ല അനങ്ങിയതുമില്ല കോടതിയുടെ മുമ്പിൽ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് കോടതി തീരുമാനമെടുത്തു ഇനി ഞാൻ ചോദിക്കട്ടെ നിയമസഭയ്ക്കകത്തുള്ള ആ നിയമസഭാ മന്ദിരത്തിനകത്ത് വസ്തുക്കൾ തകർത്ത കേസിൽ ഒരു വിധി കിട്ടാൻ വേണ്ടി സർക്കാർ സുപ്രീം കോടതി വരെ പോയി ഇത് പക്ഷേ ഒറ്റ വിധിയിലങ്ങ് നടപ്പാക്കുക ഇതിനൊരു അപ്പീല് പോകുന്നില്ല ഇത് ഇത് തെറ്റാണ് ഇങ്ങനെയല്ല സച്ചാർ കമ്മീഷൻ എന്ന് പറയുന്നത് ഇതിനു വേണ്ടി ഉണ്ടാക്കിയതല്ല ഇന്ത്യയിലെ മുഴുവൻ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്നോക്കാവസ്ഥ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കമ്മിറ്റി ആണെങ്കിൽ അതിന് പ്രശ്നമില്ല ഏറ്റവും പിന്നോക്കമുള്ള ആരാണോ ജനസംഖ്യ ആനുപാതികമായിട്ടോ അല്ലാതെയോ എങ്ങനെ വേണമെങ്കിലും കൊടുത്തോട്ടെ പക്ഷേ ഇവിടേത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ് ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു പൊതി സാധനം ഞാൻ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വരുന്നു അപ്പുറത്തെ വീട്ടിലൊരു കൊച്ചും കൂടെ നിൽക്കുന്നു അവർക്കൂടെ രണ്ടെണ്ണം കൊടുത്തു അപ്പോൾ ഉടനെ തന്നെ അവർ പറയുക ഇവിടെ മൂന്ന് പേരല്ലേ ഉള്ളൂ മൂന്ന് പേർക്ക് എട്ടെണ്ണം ഇവിടെ എടുക്കുന്ന എന്തിനാ ഞങ്ങളുടെ വീട്ടിൽ അഞ്ച് പേരുണ്ട് അതുകൊണ്ട് ആ പൊതി മൊത്തം ഇഞ്ഞ് തന്നേരേ അപ്പോൾ ഒരാൾ വന്നിട്ട് പറയാം ശരി അന്യായ

മുസ്ലീങ്ങൾക്ക് പിന്നെ മൈനോറിറ്റി സ്റ്റാറ്റസ് വേണ്ട മുന്നോക്ക സമുദായത്തിൻ്റെ സ്റ്റാറ്റസ് മതി എന്ന് പറഞ്ഞാൽ അവിടെ പത്ത് ശതമാനം സംവരണമുണ്ട് മുസ്ലിങ്ങൾക്കുള്ളത് ഏഴ് ഈഴവർക്കുള്ളത് എട്ട് ശതമാനമോ മുന്നോക്ക സമുദായക്കാർക്കുള്ളത് പത്ത് ശതമാനമോ അത് ഉമ്മൻചാണ്ടി കൊടുത്തിട്ട് പോയതാണ് അത് ഈ പ്രീണിപ്പിക്കലാണ് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഇനി പിന്നോക്ക സ്റ്റാറ്റസ് വേണ്ട മുന്നോക്ക സമുദായത്തിൻ്റെ സ്റ്റാറ്റസ് കിട്ടിയാലുള്ള ഗുണം എന്താണെന്നറിയോ ഒരു മുന്നോക്കക്ഷേമ സമുദായ കോർപ്പറേഷൻ തന്നെ ഉണ്ട്

അത് അസറ്റ് ആർക്കും ഇല്ല അതൊക്കെ എല്ലാം അവരവരുടെ അവരുടെ കൈകളിലാണ് അപ്പം അനീതി പരിഹരിക്കുകയാണെങ്കിൽ തുല്യത വരുത്തുകയാണെങ്കിൽ എല്ലായിടത്തും തുല്യത വരണ്ടേ അപ്പം അതുണ്ടാവുന്നില്ല ഇത് പറയുന്നത് വർഗീയതയല്ല അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത് നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പിന്നെ ഇതൊന്നും ചോദിക്കാനോ വാങ്ങാനോ ഇതിനെന്തെങ്കിലും വേണമെന്ന് അല്ലെങ്കിൽ എന്താണ് വേണ്ടേന്ന് അറിയാനോ പഠിക്കാനോ ഒന്നും യാതൊരു എല്ലാവരും വിചാരിക്കുന്നത് ഈ മുസ്ലിങ്ങളെല്ലാവരും ഒറ്റക്കെട്ട അവരെല്ലാവരോടും ഒരേ ഇതിലാണെന്നൊക്കെയാണ് വിചാരിക്കുന്നത് യാതൊരു കാര്യവുമില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ ഇപ്പം ഈ സംവരണ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്തെ കോഴിക്കോട്ട് ഏതെങ്കിലും പോത്തറച്ചി പോത്തിറച്ചിക്കടയിൽ രണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എന്ന് സന്ദർശിച്ചിട്ട് ഈ കട അടയ്ക്കാൻ പറയുക പെട്ടെന്ന് തന്നെ ഒരു ഫ്ലാഷ് കാണിക്കുവാണ് പെരുന്നാളുമായി പോത്തിറച്ചി കടയടച്ചു ഓ വലിയ വിഷയമായി കേരളത്തിലെല്ലാവരും പോത്തർച്ചി അടപ്പിച്ചു മറ്റേ താമർച്ച ഉടനെ എട്ട് മണിക്ക് മുഖ്യമന്ത്രി വന്നിട്ട് പറയാം ആ കട അടയ്ക്കാൻ പറഞ്ഞ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു അപ്പോഴത്തേക്ക് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ തുറന്നു പിന്നെന്തു വേണം ഏഹ് പോത്തറച്ചി കട ഇന്ന് ഞാനൊരു വാർത്ത കാണാനിടയായി ബക്രീദുമായി ബന്ധപ്പെട്ട് മുസ്ലീങ്ങൾക്ക് ആ ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്തു ബാക്കി സമുദായക്കാർക്കൊടുമ്പോന്നില്ല യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കട്ടെ ഈ മുസ്ലിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് ഈ ബക്രീദിൻ്റെ സമയത്ത് തുറന്നു തുറന്നുകൊടുത്തേന്നു കടയിൽ കച്ചവടം നടക്കാൻ വേണ്ടി തുറന്നു തുറന്നുകൊടുത്തതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇതാണ്ട് സ്വർഗത്തിൽ പാൻ വേണ്ടിയാണോ ഈ പോയി കടന്നിരിക്കുന്നത് ഇതെല്ലാം കൊറോണ വരാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ സമുദായത്തിൻ്റെ പ്രവാചകൻ എന്ന് പറയുന്ന പ്രോഫറ്റ് മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ അദ്ദേഹം ഒരു ദിവസം പോലും മൂന്ന് നേരം വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ടില്ല വീട്ടിൽ തുടർച്ചയായ അടുപ്പ് എരിഞ്ഞിട്ടുള്ള ദിവസങ്ങളില്ല ഇത് തിന്നാലും തിന്നാലും മതി വരാതെ എന്ത് കിട്ടിയാലും കുറേ വാരി വലിച്ച് വയറ് നിറച്ച് തിന്ന് പോത്തിറച്ച് തിന്നുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് വിശ്വസിക്കുന്ന വെറും പരമവിഡ്ഡികളും തെണ്ടികളുമായിട്ടുള്ള ഒരു സമുദായമായി ഈ സമുദായം മാറിയിരിക്കുക അതൊക്കെയാണ് അവരുടെ വിഷയം അല്ലാതെ ഇതിനപ്പുറത്ത് വേറെ എന്തെങ്കിലും ഒരു വിഷയം ഇപ്പോൾ ഡൽഹിയിൽ ഒരു പള്ളി പൊളിച്ചല്ലോ ഒരു കേരളത്തിലെ പിന്നെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ ഒരു പ്രസ്താവന ഇറക്കിയില്ലല്ലോ അവർ കിടന്ന ഏതാണ്ടൊക്കെ പറഞ്ഞതല്ലാതെ കാരണം ഇവർ അവർക്ക് അവർക്കറിയാം ഇത് വേറെന്താ മുതലാക്കേണ്ടതെന്ന് അല്ലാതെ ഇത് അതിന് പകരം ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വൈ ഞാൻ ചോദിക്കട്ടെ എല്ലാ സമുദായത്തിലും ലോക്ക്ഡൗൺ അങ്ങ് തുറന്നു കൊടുത്താൽ എന്തുവാ അല്ല ഓണവും ഓണത്തിനും ക്രിസ്മസും അല്ല അത് തുറന്നങ്ങ് എന്താണ് സംഭവിക്കുന്നത് ആ സമുദായത്തിൽപ്പെട്ട പെട്ട കുറേ പേര് മരിക്കും അവർക്ക് കുറച്ച് കൊറോണ വരും അവരെ കയ്യിലിരിക്കുന്ന കാശ് കുറേ കറയെ കൊണ്ടു കടന്ന് ചിലവാക്കും അല്ലാതെന്താ ഇതിലിപ്പോൾ പള്ളിപ്പം മാത്രം അവകാശം കൊടുത്തതല്ല ഇപ്പോഴും തുറന്നു കൊടുത്തിട്ടില്ല നിസ്കരിക്കാൻ പോകാനുള്ള അവകാശമാണ് ഈ ഒരു സമുദായത്തിന് പ്രത്യേകമായി പ്രീഡനത്തിൻ്റെ ഭാഗമായി കൊടുക്കേണ്ടത് അത് കൊടുത്തിട്ടില്ല കടയിൽ പോയി സാധനം വാങ്ങിക്കാൻ അവനവൻ്റെ പോക്കറ്റിൽ ഇരിക്കുന്ന കാശ് കൊണ്ട് കടയിൽ പോയി സാധനം വാങ്ങിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ അത് കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇപ്പോഴും പോയി വാങ്ങിക്കാം ബാക്കി കാശ് കയ്യിലിരിക്കും കൊറോണ വരുത്തുമില്ല മനസ്സിലായില്ലേ ഇതിപ്പം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും നോക്കിയല്ലോ കൊറോണ വരുന്നത് പിന്നെ മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടി തുറന്നുകൊടുക്കുന്നത് കൊണ്ട് കൊറോണ എല്ലാം കൂടെ തീരുമാനിക്കുകയോ എന്തായാലും അത് വേറെ അവരെ ആവശ്യമില്ലാന്നും വന്നതല്ല മുഖ്യമന്ത്രി അനുവദിച്ചുകൊണ്ട് വന്ന അതുകൊണ്ട് ഇനി ആർക്കും പടർത്തണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവില്ല അപ്പം ചുരുക്കത്തിൽ ഇപ്പം സംഭവിച്ചിരിക്കുന്നത് ഈ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരടിസ്ഥാനവും ഇല്ലാത്ത ഒരാവശ്യവും ഇല്ലാത്ത വെറും വൈകാരികമായ വിഷയങ്ങളാണ് ഇതിനകത്തുള്ളത് ഇപ്പോൾ എൺപതേ ഈസ്റ്റ് ഇരുപതെന്നുള്ളത് അറുപതേ ഈസ്റ്റ് നാൽപ്പതാക്കി അങ്ങ് ഉത്തരവിറക്കി ഇപ്പോൾ ഒരു മൂന്ന് കോടി രൂപ അധികം വെച്ചു അപ്പോൾ ആർക്കും ഒന്നും നഷ്ടപ്പെടത്തില്ല എന്നാണ് പറയുന്നത് അടുത്ത വർഷം മുതൽ ഇതൊന്നും സംഭവിക്കില്ല ഇത് അറുപതായി ഈസ്റ്റു നാൽപ്പതായിട്ടങ്ങ് തുടർന്ന് പൊയ്ക്കൊണ്ടേയിരിക്കും അവസാനം എന്ത് ചെയ്യും ആർക്കു വേണ്ടിയിട്ടാണോ കൊണ്ടുവന്നത് അവർക്കൊന്നും ഇല്ലാണ്ടാവും അവർക്കൊന്നും ഇല്ലാണ്ടാവും ഇനി വേറൊരു കമ്മീഷനെ വെച്ചിട്ടുണ്ട് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയിട്ട് അത് കണ്ടുപിടിച്ചു വരുമ്പോൾ അതിൻ്റെ ആനുകൂല്യങ്ങളും ഇവിടെ കിട്ടും അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് നടപ്പിലാക്കുന്ന ഗവണ്മെന്റിനറിയാം ഈ വൈകാരികമായി പ്രതികരിക്കുന്നത് ആരാണ് ആസൂത്രിതമായി പ്രതികരിക്കുന്ന ആരാണ് വൈകാരികമായി പ്രതികരിക്കുന്ന ആളുകളെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിസ്സാരപ്പെട്ട പോത്തിനെ ഇറക്കിയാൽ മതി ഈ വിഷയം മുഴുവൻ തീരും മറ്റേ സ്ഥലത്ത് അങ്ങനെയൊന്നും നടക്കത്തില്ല ഉന്നം വെക്കുന്ന എയ്ഡഡ് സ്ഥാപനങ്ങൾ പോസ്റ്റുകൾ അത്തരം ആനുകൂല്യങ്ങൾ കൃത്യമായി കിട്ടിയെങ്കിൽ അവർ നിൽക്കൊള്ളൂ അതിനവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവർ ദിശാബോധമുള്ള എന്ത് ചെയ്യണമെന്നറിയാവുന്ന വിവേകമുള്ള വിദ്യാഭ്യാസമുള്ള ആളുകളാണ് നിന്റെ കാര്യങ്ങൾ നീ നടത്തുന്നതിന് എൻ്റെ കാര്യങ്ങൾ നടത്താൻ എനിക്ക് കൽപ്പില്ലാത്തിന് നിന്നെ കുറേ ചീത്ത പറഞ്ഞാൽ എന്തുവാ അതുപോലെ ഒരു കാര്യം കൂടി ഞാൻ ഇന്നലെ ആ വീഡിയോ ചെയ്തപ്പോൾ ചെറുതാണ് അതിൻ്റെ കുറച്ചധികം കമന്റ്സ് വന്നു അതായത് അവർ പറഞ്ഞത് ബാങ്ക് ജോലികളിൽ മുസ്ലിം സമുദായത്തിലുള്ളവർ വരില്ല അല്ലെങ്കിൽ അങ്ങനത്തെ പലിശ കിട്ടുന്ന കാര്യങ്ങളിൽ വരില്ല അങ്ങനെ ഒരു ഉള്ളപ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള സംവരണത്തിലേക്ക് വീണ്ടും വീണ്ടും കൂട്ടുന്നതെന്നൊരു ചോദ്യം വന്നു അങ്ങനെയല്ല അതിനകത്തൊരു കാര്യമുള്ളത് ഇപ്പൊ പലിശ വിൽക്കുന്ന സ്ഥാപനങ്ങളിൽ ജോലിക്ക് വരുന്ന വരുന്നില്ല അല്ലെങ്കിൽ ബാങ്കിലൊക്കെ ഇപ്പൊ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി പെട്ടവരും ജോലി ചെയ്യുന്നുണ്ട് അത് ചെയ്യാമോ ചെയ്യാൻ കഴിയത്തില്ലയോ എന്നുള്ളത് വേറൊരു അതിന്റെ ഒരു വേറൊരു തലവാണ് പക്ഷേ ആ രണ്ട് മേഖല മാത്രമല്ലല്ലോ ഉള്ളത് പഠിക്കുന്നതിന് അതോടൊപ്പം തന്നെ മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നതിന് ഇതൊക്കെ ഒരുപാട് നമ്മൾ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് രേവതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ വളരെ എന്നുള്ളത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ ഞാൻ വായിച്ചു ആ അതല്ല പറഞ്ഞു നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ട് കണ്ടുപിടിച്ചു സംവരണം ഉണ്ടെങ്കിലും സംവരണം അട്ടിമറിച്ച് ഇത്രയും ആളുകൾക്ക് ഗ്യാപ്പുണ്ടായി അത്രയും ആളുകൾക്ക് കൊടുത്തില്ല ബാക്ക്ലോഗ് ഉണ്ടായി ആ ബാക്ക്ലോഗ് ഫില്ല് ചെയ്തില്ല മനസ്സിലായി സംവരണം കൂടി തന്നെ ആ ലിസ്റ്റിലെ ക്രമങ്ങൾ അട്ടിമറിച്ച് കൊടുത്തു കൊടുത്തു നേരത്തെ പറഞ്ഞത് ഐ പി എസ് റാങ്കുകളിൽ പോലും ഇവിടെ മുസ്ലിങ്ങൾ ഇല്ല എന്നുള്ളത് റിപ്പോർട്ട് എല്ലാത്തിനകത്തും ഉണ്ട് പിന്നെ ഇതിനകത്ത് കാണുന്ന എന്താ പറയാ ഇപ്പൊ ഗൾഫിൽ പോയി കുറച്ച് പണം കൊണ്ടുവന്ന് വലിയ വീടൊക്കെ വെച്ച് കാറൊക്കെ വെച്ച് പിന്നെ ഈ കാണിക്കുന്നത് പോലെ പോത്തറിച്ചു വാങ്ങാനും സാധനം വാങ്ങാനും ഉള്ള ഇടിയും ബഹളവും സ്വർണക്കടയിലെ തിരക്കും തുണി വാങ്ങിക്കാനുള്ള തിരക്കും ഒക്കെ കൊണ്ട് ഇതിനെ ഒരു വലിയ മുന്നോക്ക സമുദായമാണ് എന്നുള്ള രീതിയിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അതൊരാസൂത്രിതമായ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നാൽ വസ്തുതാപരമായി പഠിക്കാമല്ലോ ദാരിദ്ര്യം ഉണ്ടോ ഉള്ളവരുണ്ടോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ ഇതെല്ലാം വളരെ ആസൂത്രിതമായ ഒരു സംഗതിയുണ്ട് പക്ഷെ അത് തിരിച്ചറിയാനായിട്ട് ഈ ഇപ്പുറത്ത് നിൽക്കുന്ന ഈ സംഘടനകളെന്ന് പറയുന്ന ആളുകൾക്ക് യാതൊരു ശേഷിയില്ല അവരെ സമയം ഇതല്ലെന്ന് അവരിപ്പോൾ ഈ തലയെക്കെട്ടുമൊക്കെ കെട്ടിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ പിരിച്ചൊപ്പിച്ച് ഇതിൻ്റെയൊക്കെ പേര് പറഞ്ഞ് എന്തെങ്കിലും ഒപ്പിച്ച് ഈ അനുയായികളെയൊക്കെ കൂടെ നിർത്തി ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കി ഇവിടെ സുഖമായിട്ട് ജീവിച്ച് അവർക്കും മക്കൾക്കും സന്തോഷമായിട്ട് ജീവിച്ച് മരിക്കുക എന്നുള്ളതാണ് സമുദായം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തെരുവുപട്ടിയുടെ കൂട്ട് റോഡി കടന്ന് ഏറു അടിയും കൊള്ളുന്നു എന്നുള്ളതാണ് ഇവിടെ കോടതിയുടെ തീരുമാനം സർക്കാർ നടപ്പിലാക്കുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ ഒരു സ്വകാര്യ ഹർജിയിലൂടെ മുന്നോട്ട് പോകാൻ പറ്റില്ലേ അതിനാരൊക്കെയോ പോകുന്നെന്ന് പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയൊന്നും അല്ലല്ലോ അപ്പം നിന്നോട് ഞാനൊരു അനീതി കാണിച്ചിട്ട് നീ കോടതിയിൽ പോയി നീതി വാങ്ങിച്ചോ എന്ന് പറയുന്നതല്ലല്ലോ ഇത് വസ്തുതാപരമായി കൺമുമ്പിലുള്ള സത്യമല്ലേ പച്ചയായ സത്യമല്ലേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ പാവപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് ആരും ഇതിലല്ല പക്ഷേ അത് ഇങ്ങനെ ഒരു സ്കീമിൽ ഈ ഒരു പേരിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് കൊടുക്കുന്നതിനോട് യോജിപ്പില്ല ഇപ്പം ഇപ്പം ചുരുക്കി പറഞ്ഞാൽ എന്താ പറയുക ബക്രീദിന് കട തുറന്നതിനോട് എതിർപ്പുണ്ട് പക്ഷേ എൺപത് അറുപത് ഈസ്റ്റും നാൽപ്പത് ആക്കിയതിന് ആർക്കും എതിർപ്പില്ലല്ല അതാണ് മന്ത്രിമാർ പോലും രംഗത്ത് വരെയാണ് ബക്രീദിനെ കട തുറന്നു ഓണത്തിനും ക്രിസ്മസിനും കട തുറന്നു കൊടുത്തില്ല നീ ഓണം ദേശീയോത്സവമാണ് അത് തുറന്നു കൊടുക്കണം അല്ല അത് മാത്രമല്ല അത് മതത്തിന്റെ അല്ലെങ്കിൽ പോലും സർവ്വത്ര തുറന്നു കൊടുക്കുന്നേ തുറന്നുകൊടുത്തിട്ട് നമ്മളെല്ലാവരും കൂടെ പിന്നെ ഡൽഹിയിലെ പോലെയും ബീഹാറിലെ പോലെയും യു പിയിലെ പോലെയും കിടന്ന് ശാസ്ത്രത്തിന് കിടന്ന് വലിക്കുക അപ്പം വലിക്കുമ്പോൾ കുറേ പേര് മരിക്കും ഈ പറയുന്ന മന്ത്രിമാർക്കോ ഈ പ്രസ്താവന നടത്തുന്നവർക്കോ ഒക്കെ നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നല്ല നല്ല ചികിത്സയും കിട്ടും അപ്പോൾ ഈ സമുദായത്തിന് വേണ്ടി പറയുന്നവർ മരിക്കത്തില്ല സമുദായങ്ങൾ മരിക്കും അത്രയേ ഉള്ളൂ